ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ. ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ 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 വയ്യ. കോൺഗ്രസ്സിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോൺഗ്രസ്സിൽ നമ്മൾ ഓടിച്ചിട്ട് കോൺഗ്രസ്സിൽ നമ്മൾ വന്നില്ലേ. എല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ? അല്ല എന്ത് ഈ കോൺഗ്രസ്? കോൺഗ്രസ് എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോൺഗ്രസ് കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോൺഗ്രസ് കാറ് തരട്ടെ? അത് ഞാൻ ചാവുമ്പോഴല്ലേ. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളീട്ട തന്നെ എല്ലാവരും ഒന്ന് മാറിയിരുന്നോ. ഏതാണോ ആ പെണ്ണ്, എനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അവക്ക് എന്നെ അറിയോ? എനിക്കേ തന്നെ അറിയില്ലല്ലോ. ഞങ്ങൾ പരിചയമുണ്ടെന്ന് പറഞ്ഞോ? എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മില്. അയ്യോ, ഞാനൊരു കാര്യം പറയാം, ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല. പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്ന എന്നെ ചതിക്കരുത്. എന്നെ അവതാളത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ. അല്ലെ അവളോട് വിളിച്ചു പറയണോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടെന്ന്? ഞാൻ പറഞ്ഞ അവള് കേക്കില്ല. നല്ല അനുസരണമുള്ള മോള്. അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിലെ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട്. അവളുടെ അമ്മ മരിച്ചപ്പോ മുതല് അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു, എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്യ്, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോണ്ടാലോടക്കാൻ. ഓരോന്ന് കേറി വന്നോളൂ. കേടോ, ഈ പിശാജ് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോ എന്ന്? എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ, അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ, ഞാൻ ആൽഫിയ അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്നേ. ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ്. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നത് ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ പറഞ്ഞടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, പറട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ് എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ, അത് വേണേ പറഞ്ഞുതരാം.
ഹേ.